നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് തന്ന പുതിയ അവസരത്തിനായി, പുതിയ ദിവസത്തിനായി, നിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിനായി, പറഞ്ഞു തരാത്ത എല്ലാ ദാനങ്ങൾക്കായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ തിരുവചന ധ്യാനത്തിനായിട്ട് നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രചോദിപ്പിക്കുകയും ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം കർത്താവേ ആത്മാവിൽ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ജീവനും കർത്താവേ ശക്തിയുമായിട്ട് മാറുവാൻ തക്ക വേണം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് തരുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആത്മീയ ജീവിതത്തിൽ വിശുദ്ധി വ്യാപരിക്കുവാനായിട്ട് വ്യക്തിപരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, ഗ്രൂപ്പായിട്ടും വ്യക്തികളായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്ന, കഴിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉപവാസം. ഉപവാസം പഴയ നിയമകാലത്തിൽ അനുഷ്ഠിച്ച നേതാക്കന്മാരെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയുണ്ടായി. ആ പഠനം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മോശയെക്കുറിച്ചും ദാവീദിനെക്കുറിച്ചും പഠിച്ചു. അതിനുശേഷം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനത്തിന് നേതൃത്വം കൊടുത്ത നാല് നായകന്മാർ ഉപവാസത്തിലും നേതൃത്വം നൽകിയവരും മാതൃക തന്നവരുമായിരുന്നു എന്ന് നാം കാണുകയുണ്ടായി കഴിഞ്ഞ ക്ലാസ്സിൽ. അതുകൊണ്ട് നമ്മൾ എസ്രായെക്കുറിച്ചും നെഹമ്യാവിനെക്കുറിച്ചുമാണ് പഠിച്ചത്. ഈ ക്ലാസ്സിൽ നമുക്ക് എസ്തേറിനെയും അതുപോലെ തന്നെ ഡാനിയലിനെയും കുറിച്ച് പരിശോധിക്കാം. എസ്തേറിനെക്കുറിച്ചാണ് ആദ്യം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് ചിന്തയ്ക്ക് ആധാരമായിട്ട് എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. മൊർദ്ദെഖായി എസ്തേറിനോട് മറുപടി പറയുവാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിൽ ഇരിക്കുകയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്തും ഇണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്കറിയാം? അതിനെ എസ്തേർ മൊർദ്ദെഖായിയോട് മറുപടി പറയുവാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിക്കുവിൻ. ഞാനും എൻ്റെ ബാല്യക്കാരികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മൊർദ്ദെഖായി ചെന്ന് എസ്തേർ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു. 16-ാം വാക്യം ഞാൻ പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. എസ്തേർ മൊർദ്ദെഖായിയോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. അങ്ങനെ തന്നെ മൊർദ്ദെഖായി ചെയ്തു എന്നും താഴെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നടന്ന ഉപവാസം, നമ്മൾ നേരത്തെ 3 തരം ഉപവാസത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ മറന്നുപോയോ എന്നെനിക്കറിയാൻ പാടില്ല. ഏതൊക്കെയാണ് 3 തരത്തിലുള്ള ഉപവാസങ്ങൾ? അബ്സല്യൂട്ട് ഫാസ്റ്റിംഗ്, നോർമൽ ഫാസ്റ്റിംഗ്, പാർഷ്യൽ ഫാസ്റ്റിംഗ്. അല്ലേ, കഠിന ഉപവാസമുണ്ട്, സാധാരണ ഉപവാസമുണ്ട്, ഭാഗിക ഉപവാസമുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഉപവാസങ്ങളിൽ ഇതുവരെ വന്നതൊക്കെ മിക്കവാറും നോർമൽ ഫാസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ, മോശ കഠിന ഉപവാസം ചെയ്തിട്ടുണ്ട്. നമ്മൾ മോശയെക്കുറിച്ച് കണ്ടു, 40 ദിവസം ആഹാരം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ ആയിരുന്നു. പിന്നീട് ചരിത്രത്തിൽ വരുന്ന ഒരു കഠിന ഉപവാസത്തിൻ്റെ, ആബ്സല്യൂട്ട് ഫാസ്റ്റിൻ്റെ ഒരു എക്സാമ്പിളും കൂടിയാണ് എസ്തേറിൻ്റെ കാലഘട്ടത്തിൽ നടന്നത്. 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ. അപ്പോൾ അതൊരു കഠിന ഉപവാസമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ, നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അല്ലേ, കഠിന ഉപവാസം ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്? തിന്നുമില്ല, കുടിച്ചുമില്ല. നോർമൽ ഫാസ്റ്റാണെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. കഠിന ഉപവാസമാണെങ്കിൽ തിന്നുകയില്ല, കുടിക്കുകയില്ല. ഭാഗികമാണെങ്കിൽ നമുക്ക് ഡാനിയലിൻ്റെയൊക്കെ കാലത്ത് കാണുന്നത് പോലെ പ്രധാനപ്പെട്ട ചില മീലൊക്കെ ഒഴിവാക്കുന്ന രീതിയാണ് ഉള്ളത്. ഇത് കുറച്ച് നാൾ മുമ്പ് പഠിച്ചതായതുകൊണ്ട് കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചിന്തിച്ചോളട്ടെ എന്ന് ഞാൻ വെച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അല്ല, കഠിനോപാസത്തെക്കുറിച്ച് നമുക്കൊരു കാര്യം ചിന്തിക്കുവാനും ഉണ്ട്. ഏതാണെങ്കിലും എസ്തേറിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഉപവാസത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ, ഇതിന് മുമ്പ് നമ്മൾ പരിശോധിച്ച ചില രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുണ്ടായ ഉപവാസം, യഹോശഫാത്തിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായ കാര്യങ്ങൾ നോക്കിയാൽ അവരെല്ലാം ക്രൈസിസിൽ കൂടി, പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയ ആളുകളാണ്. യഹൂദന്മാർക്ക് അവരുടെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പല സന്ദർഭങ്ങളിലും പല തരത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ
ഒരു പക്ഷേ ദ ഗ്രേറ്റസ്റ്റ് ക്രൈസിസ് ദാറ്റ് എവർ കെയിം അപ്പോൺ ദി ഹിസ്റ്ററി ഓഫ് ദ ജൂസ് എന്ന് വേണമെങ്കിൽ പറയാം. യഹൂദന്മാരുടെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ കാലഘട്ടത്തിലുണ്ടായത് എന്നാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് ഞാൻ പറയാൻ കാരണം, യഹൂദന്മാരെ മുഴുവനായിട്ട് അനിഹിലേറ്റ് ചെയ്യുന്നതിനായിട്ട്, എല്ലാവരെയും ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് ഒരു പൈശാചിക ആലോചന ഒരാളുടെ നേതൃത്വത്തിലുണ്ടായി. നേതാവിൻ്റെ പേരും ഈ കഥയും എല്ലാം നമുക്ക് പരിചയമായതുകൊണ്ട് ഞാൻ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഹാമാനാണ് അതിനൊരു പദ്ധതി തയ്യാറാക്കിയത്. എന്തായിരുന്നു പദ്ധതി? യഹൂദന്മാരെ നിർമൂലമാക്കണം. അപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രൈസിസ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, ഒരു പക്ഷേ നിങ്ങൾ അതിനുശേഷം ഉണ്ടായ ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിലെ ക്രൈസിസിനെക്കുറിച്ചൊക്കെ ചരിത്രം അറിയാവുന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഹിറ്റ്ലറിന് യഹൂദന്മാരിൽ മൂന്നിലൊന്ന് ആളുകളെ മാത്രമേ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനും അവരെ ഗ്യാസ് ചേംബറിലൊക്കെ ഇടുവാനും ഗില്ലറ്റിൻ ചെയ്യുവാനായിട്ടും അവരെ പീഡിപ്പിക്കുവാനും നശിപ്പിക്കുവാനും കഴിഞ്ഞുള്ളൂ, മൂന്നിലൊന്ന്. എന്നാൽ ഇവിടെ നമ്മൾ ഈ ചരിത്രം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ് കംപ്ലീറ്റ് യഹൂദന്മാർ. ആ കാര്യമാണ് നമ്മൾ കാണേണ്ടത്. ഹിറ്റ്ലറിൻ്റെ കീഴിൽ എത്ര പേരുണ്ടായിരുന്നു? മൂന്നിലൊന്ന് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യഹൂദന്മാർ മുഴുവനായിട്ട് ആരുടെയും അധീനതയിൽ ഇങ്ങനെ ഒരു അവസരത്തിൽ ഒരു ഗതികേടിൽ വന്നിട്ടില്ല. ഇതിപ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ് കംപ്ലീറ്റ് യഹൂദന്മാർ. അവരൊരു പ്രവാസത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നവർ പോലും ആരുടെ നിയന്ത്രണത്തിലാണ്? അവിടെ ദേശാധിപതിയായിട്ടൊക്കെ നിയമിച്ചതും ഒക്കെ പേർഷ്യൻ എംപറർ തന്നെയാണ്, പേർഷ്യൻ രാജാവ് തന്നെയാണ്. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ യഹൂദന്മാരും ഈ മഹത്തായ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് ആ സാമ്രാജ്യത്തിൻ്റെ പരിധിയിലോ പുറത്തോ ഉള്ള സകല യഹൂദന്മാരെയും ഒറ്റയടിക്ക് കൊന്നുകളയാനായിട്ടുള്ളൊരു പദ്ധതിയാണ് ആര് തയ്യാറാക്കിയത്? ഹാമാൻ, അല്ലെങ്കിൽ പിശാചിൻ്റെ നേതൃത്വത്തിൽ ഈ ദൈവജനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് ഉണ്ടായ ഒരു വൻ പദ്ധതിയാണ് പശ്ചാത്തലം എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. പലപ്പോഴും ചരിത്രത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്, ദൈവജനത്തെ തുടച്ചു നീക്കുക, അവരെ ഉണ്ടാകാൻ പാടില്ല, അവരുടെ പുസ്തകം ആരും വായിക്കാൻ പാടില്ല, അവരുടെ പ്രസംഗം ആരും കേൾക്കാൻ പാടില്ല, അവരെ ജീവിച്ച് തന്നെ ഇരിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന രാജാക്കന്മാരും ഭരണാധികാരികളും പല രാജ്യങ്ങളിലും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. വിശ്വാസികൾ അതെല്ലാം കണ്ട് പകച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളാക്കുകയോ ചെയ്യുമ്പോൾ എസ്തേറിനെ കുറിച്ചൊന്ന് ഓർക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ളൊരു വലിയ പ്രതിസന്ധിയാണ് ചരിത്രത്തിൽ ഉണ്ടായതിലേക്കും വലിയ പ്രതിസന്ധിയാണ്. അതിനുള്ള രേഖ എഴുതി മുദ്രയിട്ടു അല്ലേ, എല്ലാ യഹൂദന്മാരെയും നശിപ്പിക്കുന്നതിന്, അവരെ അനിഹിലേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള രേഖ തയ്യാറാക്കി രാജാവ് മുദ്രമോതിരം കൊണ്ട് മുദ്രയിട്ടു. അതിനി നടപ്പിലാക്കിയാൽ മാത്രം മതി. ഇപ്പോഴാണ് അതിനെ ഒരു വ്യക്തി വൈരാഗ്യത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായെന്നും നിങ്ങൾക്ക് കഥ അറിയാമെങ്കിൽ അറിയാം. അപ്പം മൊർദ്ദെഖായിയോട് ഹാമാനുണ്ടായ ഒരു വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജനത്തെ മുഴുവൻ, കാരണം അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി, യഹൂദന്മാരുടെ മുമ്പിൽ ജയിക്കുവാനോ യഹൂദന്മാരെ തോൽപ്പിക്കുവാനോ, കാരണം ദൈവം തിരഞ്ഞെടുത്ത ആളുകളാണ് യഹൂദന്മാരെങ്കിൽ അവരുടെ കൂടെ ദൈവം എപ്പോഴും ഉണ്ടാകും. നമ്മൾ നേരത്തെ എസ്രയെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ എസ്ര പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ കൂടെ ദൈവം എപ്പോഴും ഉണ്ട്, ഞങ്ങൾക്ക് പട്ടാളക്കാരാവശ്യമില്ല, ഞങ്ങൾക്ക് രഥങ്ങൾ ആവശ്യമില്ല എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ദൈവം ഇവരുടെ കൂടെ ഉണ്ട്. ഇതാ ദൈവം, ഈ പല സ്ഥലങ്ങളിലും ഉള്ള യഹൂദന്മാരുടെ ശത്രുക്കൾക്ക് ഈ ഒരു ഭീതി ഉണ്ടായിരുന്നു. നിങ്ങളെക്കുറിച്ചുള്ള കാര്യം കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോയി, കാരണം ഈ ജനം ഞങ്ങളെ നക്കി തുടച്ച് മാറ്റിക്കളഞ്ഞ് അവരുടെ അധികാരം സ്ഥാപിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ അവരെ എതിർക്കണം, അവരെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ളതാണ് ആരുടെ ആഗ്രഹം? പിശാചിൻ്റെ. ദൈവത്തെ എതിർക്കുന്ന പൈശാചിക ശക്തികൾ എല്ലാം കൂടെ സംഘടിച്ചിട്ട് യഹൂദന്മാരെ അല്ലെങ്കിൽ ദൈവജനത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭം. അതുകൊണ്ട് ആക്ച്വലി ദിസ് ഈസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ റിയൽ സ്പിരിച്വൽ പവേഴ്സ് ആൻഡ് ഡെവിലിഷ് പവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ആത്മീയ പോരാട്ടത്തിൻ്റെ ഒരു ഹൈറ്റാണ്, അല്ലെങ്കിൽ ആത്മീയ, നമ്മളെപ്പോഴും ആത്മീയ പോരാട്ടം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഏത് ലെവൽ വരെ ആത്മീയ പോരാട്ടത്തിൽ നമ്മൾ പോകുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇവിടെ ഉണ്ടായത് ശരിക്കും ഒരു ആത്മീയ പോരാട്ടം തന്നെയാണ്. രണ്ട് സൈഡിലായിട്ട് ദൈവത്തിൻ്റെ ശക്തിയും അതിനെ എതിർക്കുന്ന പൈശാചിക ശക്തി, അതിനെ പ്രതിനിധാനം ചെയ്യാൻ രണ്ട് വ്യക്തികളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പിന്നിൽ അൺസീൻ വേൾഡിനെ കുറിച്ച്, അദൃശ്യ ലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ, നാം അദൃശ്യ ലോകത്തെക്കുറിച്ച് ബൈബിൾ സർവേ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദൃശ്യ ലോകത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ ദൃശ്യമായതും അദൃശ്യമായതുമെല്ലാം ആരുടെ നിയന്ത്രണത്തിലാണ്? ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. പക്ഷേ അദൃശ്യമായ ലോകത്തിൻ്റെ ശക്തികളെ
ദൃശ്യലോകത്തിൽ വ്യാപരിപ്പിച്ചിട്ട് ദൈവത്തെ പരാജയപ്പെടുത്തുന്നതിനായിട്ട് ശ്രമിച്ച ഒരു മഹത് സന്ദർഭമാണ്, അല്ലെങ്കിൽ ചരിത്രത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് എസ്തേറിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായത്. അപ്പോൾ ആ ചാലഞ്ച് ഏറ്റെടുക്കുന്നതിന് മുമ്പോട്ട് വന്നത് എസ്തേറാണ്. ഹു ടുക്ക് അപ് ദ ചാലഞ്ച് എന്ന് ചോദിച്ചാൽ, ഈ വെല്ലുവിളി നേരിട്ടത്, വെല്ലുവിളി ഏറ്റെടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് എസ്തേറാണ്. എന്തായിരുന്നു അതിന് എസ്തേർ ഉപയോഗിച്ച സ്ട്രാറ്റജി എന്ന് ചോദിച്ചാൽ, എന്തായിരുന്നു എസ്തേർ ഉപയോഗിച്ച സ്ട്രാറ്റജി? നമ്മൾ വായിച്ചല്ലോ, വായിച്ച വാക്യത്തിനകത്ത് നമ്മൾ കണ്ടത്, മൊർദ്ദേഖായി അങ്ങോട്ട് പറഞ്ഞ് കേൾപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, നീ രാജകൊട്ടാരത്തിൽ ഇരിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് നീ രക്ഷപ്പെടും എന്ന് നീ വിചാരിക്കേണ്ട. കാരണം അങ്ങനെ ഒരു തിങ്കിങ് ചിലപ്പോൾ അവളുടെ മനസ്സിൽ വരാം. ഏതാണെങ്കിലും ഐ ആം ഇൻ എ സേഫ് പ്ലേസ് അല്ലേ, എൻ്റെ കാര്യത്തിന് പേടിക്കാനൊന്നുമില്ല, ഞാനൊരു സുരക്ഷിത സ്ഥാനത്താണ്. എല്ലാവരെയും കൊന്നാലും ആരെ കൊല്ലുകയില്ല, എന്നെ കൊല്ലുകയില്ല, കാരണം ഞാൻ ഈ രാജ്യത്തിലെ രാജ്ഞിയാണ്. അങ്ങനെ രക്ഷപ്പെട്ടുകൊള്ളാം എന്ന് നീ കരുതണ്ട. കാരണം അതിൻ്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദിസ് കോൺഫ്ലിക്റ്റ് ഈസ് എ സ്പിരിച്വൽ കോൺഫ്ലിക്റ്റ്, ഇതൊരു ആത്മീയ പോരാട്ടമാണ്. ഈ ആത്മീയ പോരാട്ടത്തിൽ രാജ്ഞിയെ പോലും സ്പെയർ ചെയ്യും എന്ന് നീ കരുതണ്ടെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. സോ മൊർദ്ദേഖായിക്ക് അപ്പുറത്തേക്ക് കടന്നിട്ട് ആത്മശക്തിയുടെ വ്യാപ്തിയും ആത്മീയ പോരാട്ടത്തിൻ്റെ ഗൗരവവും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ മെസ്സേജ് ആർക്ക് കൊടുത്തത്? എസ്തേറിന് കൊടുത്തത്. അപ്പോൾ എസ്തേറിന് മെസ്സേജ് കിട്ടിയ ഉടനെ ഷീ ടുക്ക് അപ്പ് ദ ചാലഞ്ച്. അത് നേരിട്ടെങ്കിലേ മതിയാവുകയുള്ളൂ, മുന്നോട്ട് പോകുന്നതിനായിട്ട് എസ്തേർ തീരുമാനമെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് എസ്തേർ ഉപയോഗിച്ച സ്ട്രാറ്റജി ഇപ്പോൾ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. ഫാസ്റ്റിംഗ് ഫോർ 3 days, ഫാസ്റ്റിംഗ് ഫോർ 3 days, ഡേ ആൻഡ് നൈറ്റ്, രാവും പകലും ഉപവസിക്കുക എന്നുള്ളതാണ് എസ്തേർ എടുത്ത തീരുമാനം. അങ്ങനെയാണല്ലോ മൊർദ്ദേഖായിക്ക് നമ്മൾ വായിച്ച 16-ാം വാക്യത്തിൽ എസ്തേർ മൊർദ്ദേഖായിയോട് മറുപടി പറവാൻ കൽപ്പിച്ചത്. നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. അപ്പം എനിക്ക് വേണ്ടി ഉപവസിക്കുക എന്ന് പറഞ്ഞിടത്താണ് ഷീ ടുക്ക് അപ്പ് ദ ചാലഞ്ച് എന്ന് ഞാൻ പറഞ്ഞത്. ഈ ചലഞ്ച് ആർക്ക് വേണമെങ്കിലും ഏറ്റെടുക്കാമായിരുന്നു, മൊർദ്ദേഖായിക്ക് വേണമെങ്കിലും ഏറ്റെടുക്കാമായിരുന്നു. ബട്ട് ദ മോസ്റ്റ് ആപ്റ്റ് പേഴ്സൺ, ഇത് ഏറ്റെടുക്കാൻ ഏറ്റവും യുക്തയായിട്ടുള്ള ആൾ ആരായിരുന്നു? ആ, അതുകൊണ്ടാണ് ഒരു ചോദ്യം ചോദിച്ചു, ഈ കാര്യത്തിനായിട്ടല്ലയോ ദൈവം നിന്നെ ഈ സ്ഥാനത്ത് ആക്കിയിരിക്കുന്നത്? നിൻ്റെ ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിയുക എന്നാണ് പറഞ്ഞത്. നിൻ്റെ ആത്മീയ ഉത്തരവാദിത്തങ്ങളെ നീ തിരിച്ചറിയാനായിട്ട് സന്നദ്ധയാകുന്നുവെങ്കിൽ ഈ സ്ഥാനത്തേക്ക് നിന്നെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. നമ്മളെ ഓരോരുത്തരെയും ദൈവം ഓരോ സ്ഥാനങ്ങളിലെത്തിക്കുന്നതിന് പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഗോഡ് ആസ് എ പേർപ്പസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്ര വലിയ സ്ഥാനമാണെങ്കിലും ചെറിയ സ്ഥാനമാണെങ്കിലും അലങ്കരിക്കുന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ചിലപ്പോൾ രാജ്ഞിയാകാം, രാജാവാകാം, ഓഫീസറാകാം, ക്ലർക്കാകാം, സ്വീപ്പറാകാം, ഏതാണെങ്കിലും നമ്മളെ ദൈവം ഒരു സ്ഥാനത്താക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഒരുപക്ഷെ ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, ആരാണെങ്കിലും നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് വ്യക്തമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. അത് നീ തിരിച്ചറിയണം എന്നാണ് മൊർദ്ദേഖായി എസ്തേറിനെ ഓർമ്മപ്പെടുത്തുന്നത്. എസ്തേറിന് പെട്ടെന്ന് അത് ക്ലിക്കായി, അതിനെ മറുത്ത് എന്തെങ്കിലും പറയുന്നില്ല. എസ്തേർ വാസ്തവത്തിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഐ എം ടേക്കിംഗ് അപ്പ് ദ ചാലഞ്ച്, ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. പക്ഷേ എനിക്ക് ഇതൊരു ആത്മീയ പോരാട്ടമായതുകൊണ്ട് ഇതിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവസാന്നിധ്യം വേണം. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഇല്ലെങ്കിൽ ഈ കാര്യം നേടിയെടുക്കുവാൻ എനിക്ക് കഴിയുകയില്ല. കാരണം അത്ര വലിയൊരു ഫൈറ്റാണ്, അത്ര വലിയൊരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഷീ ടുക്ക് ദ ഡിസിഷൻ ദാറ്റ് ഷീ ഈസ് ഗോയിങ് ടു ടേക്ക് എൻ ആബ്സല്യൂട്ട് ഫാസ്റ്റ്, ഒരു കഠിന ഉപവാസം ചെയ്തു കളയാം, തിന്നുകയും വേണ്ട കുടിക്കുകയും വേണ്ട എന്ന് തീരുമാനിച്ചത് പോരാട്ടത്തിൻ്റെ ഗൗരവം നോക്കിയിട്ടാണ്. അല്ല, ചുമ്മാ ഒരു ഓപ്ഷൻ എടുക്കുന്നതല്ല. ഈ പോരാട്ടം അത്ര ഗൗരവമേറിയതായതുകൊണ്ട് പാർഷ്യൽ ഫാസ്റ്റ് കൊണ്ട് മതിയാകുകയല്ല, നോർമൽ ഫാസ്റ്റ് കൊണ്ട് മതിയാവുകയല്ല. ഇവിടേക്കാണ് നമ്മുടെ വിവേചനം ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ഫാസ്റ്റ് ചെയ്തതുകൊണ്ടും കാര്യമില്ല, വാട്ട് കൈൻഡ് ഓഫ് ഫാസ്റ്റിംഗ് എന്നുള്ളതും കൂടി നമ്മൾ അറിയണം. അതിനാണ് പലതരത്തിലുള്ള ഫാസ്റ്റിങ്ങുകൾ ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ നേരത്തെ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് എസ്തേറിന് ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്ത പ്രേരണ എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും ജോയിൻ ചെയ്തിട്ട് യു ഓൾസോ ഫാസ്റ്റ് ബട്ട് ദാറ്റ് മസ്റ്റ് ബി എൻ ആബ്സല്യൂട്ട് ഫാസ്റ്റ്. ഒരു തരത്തിലും വെള്ളം കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യാൻ പാടില്ല. ഗോഡ്സ് പീപ്പിൾ വെർ ഗ്യാതേർഡ് ടുഗദർ, ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടി എന്ന് നമുക്കറിയാം. അവരെ ഒരുമിച്ച് കൂടി യഹോശഫാത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ
യഹൂദന്മാരെല്ലാവരും ഒന്നിച്ചു കൂട്ടി അവർ ദൈവസന്നിധിയിൽ ഉപവസിച്ചു. അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്കറിയാം. ആഫ്റ്റർ ദ ഫാസ്റ്റിംഗ് 3 ദിവസം കഴിഞ്ഞപ്പോൾ എസ്തേർ രാജ്ഞി 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിച്ചാൽ, ദൈവത്തിൻ്റെ രാജാവിൻ്റെ ആജ്ഞപ്രകാരം അല്ലെങ്കിലും, അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് അവിടുത്തെ നടപടിക്രമം അനുസരിച്ച് രാജാവ് വിളിക്കാതെ ആർക്കും അവൻ്റെ മുമ്പിലേക്ക് ചെല്ലാനായിട്ട് കഴിയുകയില്ല. എന്നാൽ 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിച്ചാൽ, എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ, അതിന് മുമ്പിലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം എന്തുകൊണ്ടാണ് അവൾ പ്രാകാരത്തിൽ ചെന്നതെന്നും. സമയലാഭത്തിന് വേണ്ടി നിങ്ങൾ വായിക്കും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട്, പ്രാകാരത്തിൽ അങ്ങനെ ചെല്ലാൻ പാടില്ല. പക്ഷേ പ്രാകാരത്തിലേക്ക് സ്പിരിച്വൽ എനർജി സംഭരിച്ചുകൊണ്ടാണ് ഈ കാര്യം നേടുന്നതിനായിട്ട് ഒരു നടപടിയിലേക്ക് അവൾ വരികയാണ്. ആഫ്റ്റർ ദ പ്രെയർ, ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ കഴിഞ്ഞിട്ട് കാര്യങ്ങൾ നടപടിയാക്കാനായിട്ടാണ് പ്രാകാരത്തിലേക്ക് വന്നത്. പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി. തൻ്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന്റെ നേരെ നീട്ടി. എസ്തേർ അടുത്തു ചെന്ന് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു. രാജാവ് അവളോട്, എസ്തേർ രാജ്ഞിയെ, എന്തു വേണം, എന്താകുന്നു നിന്റെ അപേക്ഷ? രാജ്യത്തിന്റെ പകുതിയോളമായാലും നിനക്ക് തരാമെന്ന് പറഞ്ഞു. അതിന് ദൈവം അവൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ കരം അവൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ അനുകൂലമായിട്ട് പ്രവർത്തിക്കുവാൻ പ്രേരണയായത്, അതിന് നിമിത്തമായത് എന്തായിരുന്നു? അതിൻ്റെ പിന്നിൽ നടന്ന ഉപവാസവും പ്രാർത്ഥനയും. നിങ്ങൾ ബൈബിൾ അറിയാവുന്ന ആളുകളായതുകൊണ്ട് സദൃശ്യവാക്യം 21-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളയിടത്തേക്കൊക്കെയും അവനതിനെ തിരിക്കുന്നു. അപ്പോൾ ഈ രാജാവിൻ്റെ ഹൃദയം ഇങ്ങനെ തിരിയാൻ, കൃപ തോന്നുവാൻ, അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, അവന് അവളോട് എന്ത് തോന്നി? കൃപ തോന്നി. പൊൻചെങ്കോൽ എസ്തേറിൻ്റെ നേരെ നീട്ടി. അപ്പോൾ എസ്തേർ അടുത്ത് ചെന്ന് ചെങ്കോലിൻ്റെ അറ്റം തൊട്ടു. അതിൻ്റെ അർത്ഥം, യു ക്യാൻ കം, യു ഹാവ് ഫ്രീഡം, നിനക്ക് അടുത്ത് വന്ന് നിൻ്റെ കാര്യം പറയാം, നിനക്കതിന് അനുവാദമുണ്ട് എന്ന് രാജാവ് അറിയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാജാവ് അറിയിച്ചപ്പോൾ അവൾ അടുത്ത് ചെന്നു. അടുത്ത് ചെന്നപ്പോൾ ചോദിച്ചു, രാജ്ഞിയെ, എന്തു വേണം, എന്തു വേണം, എന്താകുന്നു നിൻ്റെ അപേക്ഷ? രാജ്യത്തിൻ്റെ പകുതി ആയാലും ഞാൻ അത് നിനക്ക് തരാം എന്ന് പറഞ്ഞു. ഈ തരത്തിൽ രാജാവിൻ്റെ ഹൃദയം തിരിഞ്ഞു വന്നത് ചരിത്രത്തെ തിരിക്കലായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇറ്റ് വാസ് ടേണിങ് ഹിസ്റ്ററി, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, ഇറ്റ് വാസ് ടോട്ടൽ റിവേഴ്സൽ ഓഫ് ഓൾ ദ പ്ലാൻസ് ഓഫ് സൈറ്റൻ. പിശാചിൻ്റെ പദ്ധതികൾ മുഴുവനും ഇപ്പോൾ തകിടം പറഞ്ഞു പോവുകയാണ് ചെയ്തത്. കാരണം നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിക്രീ വാസ് ഗിവൺ, അല്ലെങ്കിൽ രാജാവിൻ്റെ ആജ്ഞ പുറപ്പെട്ട് കഴിഞ്ഞിരുന്നു. രാജാവ് അത് സൈൻ ചെയ്തിരുന്നു, അത് സീലിട്ടിരുന്നു. ഇത് നടപ്പിലാക്കേണ്ട ഒരു ഉടമ്പടി, അല്ലെങ്കിൽ ഒരു കൽപ്പനയാണ്. എന്നാൽ ഇപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞപ്പോൾ ചരിത്രം നേരെ തിരിയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ഇറ്റ് ടേൺസ് ഓൾ ടുഗദർ. ചരിത്രം കംപ്ലീറ്റ് ആയിട്ട് തിരിഞ്ഞിട്ട് പിശാചിൻ്റെ പദ്ധതികൾ ഒരു വൻ തിരിച്ചടി, ഭയങ്കരമായിട്ടുള്ള ഒരു തിരിച്ചടി വരുന്നതായിട്ടാണ് നാം കാണുന്നത്. അപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനം എത്ര വലുതാണ്, എങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് ഏത് കഠിന സാഹചര്യത്തിലും പിശാചിൻ്റെ എല്ലാ ശക്തികളും കൂടി സമാഹരിച്ച് നമ്മളുടെ എതിരെ വന്നാലും നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല. എല്ലാം കൂടെ വന്നോട്ടെ, പക്ഷേ ഒരു കാര്യം വേണം, എൻ്റെ പക്ഷത്ത് ദൈവം വേണം, എൻ്റെ കൂടെ ദൈവവും ഉണ്ടാകണം. ദൈവ സാന്നിധ്യം എൻ്റെ കൂടെ, ആ ദൈവ സാന്നിധ്യം ഉറപ്പാക്കുന്നതാണ് എന്താണ് ഉപവാസം? അടുത്ത് വസിക്കുക. ദൈവത്തോട് ഞാൻ അടുത്ത് വസിക്കുമ്പോൾ, അവൻ എന്നോട് അടുത്ത് വസിക്കുമ്പോൾ, നിനക്കെതിരായിട്ട് വരുന്ന യാതൊന്നും ഫലിക്കുകയില്ല, അതെല്ലാം നിഷ്പ്രഭമാകും, ചരിത്രം തിരിയും, നേരെ തിരിയും. അതല്ലേ നമ്മളിപ്പോൾ കണ്ടത്? അതുകൊണ്ട് ബാക്കി കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എസ്തേർ നമ്മുടെ മുമ്പിൽ ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകയായിട്ട് നിൽക്കുകയാണ്. ഇതുപോലെ പൈശാചിക ശക്തികളെല്ലാം കൂടെ സംഘടിച്ച് സൈന്യം മുഴുവൻ നിനക്കെതിരെ വരുമ്പോൾ, ഒരു അതുകൊണ്ടാണ് ദാവീദൊക്കെ പറഞ്ഞത്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല, എൻ്റെ ഹൃദയം നിർഭയമായിട്ടിരിക്കും, കാരണം എൻ്റെ കൂടെ ദൈവമുണ്ട്. ഞാൻ അവനോട് അടുക്കൽ ചെന്നിട്ട്, നീയാണ് എൻ്റെ സങ്കേതം, നീയാണ് എൻ്റെ പരിച, നീയാണ് എൻ്റെ കോട്ട, നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്ന് ഞാൻ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെട്ട നാളിൽ നിന്നിൽ ആശ്രയിക്കും. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് അവരെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പ്രതിഫലനമാണ് അവരൊരു കഠിനമായിട്ടുള്ള ഉപവാസം നടത്തിയതെന്ന് ഓർക്കുക. അപ്പോൾ ചരിത്രത്തെ നമുക്ക് തിരിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത്, നമ്മളുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തെ നമ്മൾ വിലപിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്,
അടുത്ത പ്രാവശ്യം കൂടെ ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കുമോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിരിക്കുന്നത്. രാഷ്ട്രീയം ഇങ്ങനെ ആയാൽ, സാമൂഹികം ഇങ്ങനെ ആയാൽ, ഈ തരത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ അതൊക്കെ പോകട്ടെ, അതിനെയൊന്നും നമുക്ക് പിടിക്കാനൊക്കുകയല്ല. അതിൻ്റെ ഈ ലോകമെന്ന് പറയുന്നത് മുഴുവനും സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. അത് മുഴുവൻ ദൈവജനത്തിനെതിരായിട്ടും ദൈവിക പദ്ധതികൾക്കെതിരായിട്ടും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. നാം ലോകത്തെ വിട്ടിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് നമ്മളുടെ കാര്യം എന്താണെന്നുള്ളത് കർത്താവിനറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഗോഡ് ഹാസ് എ പേർപ്പസ്. നിന്നെ രാജ്ഞിയാക്കിയിരിക്കുന്നത് പോലും എന്തിനു വേണ്ടിയാണ്? ഒരു ദൈവത്തിൻ്റെ ഉദ്ദേശത്തോടുകൂടി. ഇത് ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത് ആർക്കും അറിയാൻ പാടില്ല, പക്ഷെ ആർക്കറിയാം? ദൈവത്തിനറിയാം. ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവനാണ് ദൈവം. ഹാമാൻ പരിപാടികളൊക്കെ തയ്യാറാക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതൊക്കെ ദൈവത്തിന് നേരത്തെ അറിയാം. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ ആ കൊട്ടാരത്തിലുണ്ടെങ്കിൽ മാത്രമേ, അതൊരു ഒരു ഒരു വളരെ സ്ട്രാറ്റജിക് പൊസിഷനിൽ ആളുണ്ടെങ്കിൽ മാത്രമേ ഇത് നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് ആർക്കറിയാം? ദൈവത്തിനറിയാം. അതുകൊണ്ട് നമ്മുടെ ദൈവം ആരിലും ഉന്നതനാണ്, ഏറ്റവും ബുദ്ധിമാനാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാൻ ദൈവമാണ്, അവനൊപ്പം പറയാൻ ഒരാളുമില്ല എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ നമ്മൾ പലപ്പോഴും ദൈവത്തെക്കുറിച്ച് അത്ര ഉന്നതമായ ഒരു കാഴ്ചപ്പാടിലല്ല നിൽക്കാറ്. എന്നാൽ ഇവരുടെയൊക്കെ ഈ അനുഭവങ്ങൾ, ഈ ഇതൊക്കെ ചരിത്ര സംഭവങ്ങളാണ്, ചരിത്രത്തിൻ്റെ ഭാഗമാണ്, അല്ലാതെ എവിടെയോ എഴുതി വെച്ച കെട്ടുകഥകളോ ബൈബിളിൽ ചിലരൊക്കെ പറയുന്നത് പോലെ വെറുതെ എഴുതി വെച്ച സംഭവങ്ങളൊന്നുമല്ല. ദിസ് ഈസ് പാർട്ട് ഓഫ് ഹിസ്റ്ററി. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് ഏത് ചരിത്രകാരനും തെളിയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ചരിത്രത്തെ ഗതി മാറ്റിവിട്ട് അതിനെ ഒരു പുതിയ തരത്തിലേക്ക് തിരിച്ചുവിടാൻ ദൈവം ദൈവജനത്തെക്കുറിച്ച് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഭ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതുപോലെ മാർട്ടിൻ ലൂതർ പറഞ്ഞത് എന്താണ്, സഭയുടെ ക്യാപ്റ്റിവിറ്റി കഴിഞ്ഞെന്നാണെങ്കിൽ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൽ ആ കാലഘട്ടത്തെ ക്യാപ്റ്റിവിറ്റി, എന്നാൽ അതിനുശേഷം വീണ്ടും സഭ പലപ്പോഴും എന്തിലേക്കായി പോകുന്നുണ്ട്, ഇതുപോലത്തെ പ്രവാസത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സഭയെ മടക്കിക്കൊണ്ടുവരുവാനും പിശാചൻ്റെ പദ്ധതികളെ തോൽപ്പിക്കുവാനുമാണ് നിങ്ങളിപ്പോൾ എൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി. അപ്പോൾ അത് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും പ്രാർത്ഥന കൊണ്ട് മാത്രം പലപ്പോഴും സാധിക്കുകയല്ല, വെറും ഉപവാസം കൊണ്ട് മാത്രം ചിലപ്പോൾ സാധിക്കുകയല്ല, പിന്നെ എന്ത് വേണ്ടി വരും? കഠിന ഉപവാസം ചിലപ്പോൾ വേണ്ടി വരും, ഒരു ആബ്സല്യൂട്ട് ഫാസ്റ്റ്. അത് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഠിന ഉപവാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഐ മീൻ ബിസിനസ് എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാനിത് ഉദ്ദേശിക്കുന്നുണ്ട് ദൈവമേ, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ. അപ്പോൾ ഒരു പക്ഷേ ഒരു കാര്യം ഇവിടെ പറയേണ്ടത് ആവശ്യമായിട്ട് വരും. ദി ഐഡിയൽ ടൈമിംഗ് ഫോർ ആബ്സല്യൂട്ട് ഫാസ്റ്റ്, അതായത് ഭക്ഷണവും വെള്ളവും കഴിക്കാതെ നമുക്ക് എത്ര ദിവസം കൃത്യമായിട്ട് ജീവിച്ചിരിക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് 3 days, 72 hours. മെഡിക്കലി നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കിക്കോളൂ. അതുകൊണ്ട് ഒരാൾക്ക് ആഹാരവും വെള്ളവും ഇല്ലാതെ കൃത്യമായിട്ട് ജീവിച്ചിരിക്കുവാൻ കഴിയുന്നത്, ഒന്നും കഴിക്കുന്നില്ല ഒന്നും കുടിക്കുന്നില്ല എന്ന് ഓർക്കണം. ആ ചെയ്തിട്ടില്ലാത്തവർക്ക് കാര്യം മനസ്സിലാവുകയല്ല, ചെയ്തിട്ടുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. ആഫ്റ്റർ 3 days യു വിൽ സ്ട്രഗിൾ ടു പ്രൊസീഡ് ഓർ സർവൈവ് ആൻഡ് യുവർ ബോഡി വിൽ സ്റ്റാർട്ട് ഈറ്റിംഗ് യു അപ്പ്. നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങളെ തിന്നാൻ തുടങ്ങും. അങ്ങനെ തിന്നാത്ത ഒരവസ്ഥയിൽ നിങ്ങൾക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൺലി സ്പെൻഡ് 3 days, 72 hours. 24 × 3 = നമുക്ക് 72 മണിക്കൂറുകളാണ് കിട്ടുന്നത്. ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് പോയവരുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ബട്ട് നോർമലി ആബ്സല്യൂട്ട് ഫാസ്റ്റിംഗ് ക്യാൻ ബി ഡൺ ബൈ അൻ ഓർഡിനറി പേഴ്സൺ ഓൺലി ഫോർ 3 days. അതിൻ്റെയും കൂടെ ഒരു എക്സാമ്പിളാണ്, കാരണം ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത് കേട്ട ഉടനെ ആരെങ്കിലും ചാടി എന്നാൽ ഇനി ഒരാഴ്ചത്തേക്ക് ഞാൻ കഠിന ഉപവാസമാണെന്ന് പറഞ്ഞ് മോശയുടെ ഉദാഹരണം നമുക്ക് അങ്ങേപ്പുറത്ത് നിൽപ്പുണ്ട്. അദ്ദേഹം എത്ര ദിവസം ഇരുന്നു? 40 ദിവസം. അപ്പോൾ ഞാൻ മോശയെ തോപ്പിക്കാൻ പോവാണ്, 45 ദിവസം ഇരിക്കാൻ പോവാണ് എന്നൊക്കെ വിചാരിച്ചാൽ അതൊക്കെ വാശിയിൽ നിന്നും വൈരാഗ്യത്തിൽ നിന്നും വരുന്നതാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് ജനറൽ പ്രിൻസിപ്പിളാണ് പറഞ്ഞത്. ജനറലി നോർമലി എ പേഴ്സൺ ക്യാൻ സർവൈവ് വിതൗട്ട് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ഫോർ ഓൺലി 3 days. അതും നമ്മളിതിനകത്ത് പഠിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് എസ്തേർ ചെയ്തത്. അവളുടെ ജീവനെ തൃണവേൽ ഗണിച്ചുകൊണ്ട്, അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. ആ സെൻറ്റൻസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് അതിൻ്റെ ആത്മീയ അർത്ഥം മാത്രം എപ്പോഴും നമ്മളൊക്കെ എടുക്കാറുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മരിച്ചാലും കർത്താവിൻ്റെ നാമം അന്ന് എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം, അതിനകത്ത് മെഡിക്കൽ സയൻസും കൂടി ഉണ്ട്, വചനത്തിനകത്ത് ഇല്ലാത്തത് തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്
മേ ബി ഐ വിൽ ഡൈ. കാരണം എല്ലാവർക്കും മൂന്ന് ദിവസം പിടിച്ച് നിൽക്കാൻ പറ്റിയിരിക്കണമെന്നൊന്നുമില്ല, തിന്നാതെയും കുടിക്കാതെയും. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഇഫ് ഐ ഡൈ ഐ ഡൈ, ഞാൻ മരിച്ചാലും ദൈവത്തിൻ്റെ പദ്ധതികൾ വിജയിക്കണം എന്നാണ് എസ്തർ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും. അത് ദൈവത്തിനും മനസ്സിലായതുകൊണ്ടാണ് ദൈവം ഇടപെട്ടതും പ്രവർത്തിച്ചതും. അപ്പോൾ ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യം, ബിയോണ്ട് 72 hours, ഇനി അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ യു നീഡ് സൂപ്പർനാച്ചുറൽ ഡയറക്ഷൻ ആൻഡ് സൂപ്പർനാച്ചുറൽ ഫെയ്ത്ത്. നമുക്ക് 72 hours കഴിഞ്ഞിട്ടും ഉപവാസത്തിൽ തുടരാൻ പറ്റുകയില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. കാരണം നമുക്കൊന്നും അസാധ്യമല്ല. ദൈവം നമുക്ക് അനുവദിച്ചു തന്നാൽ, ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ ഏത് കാര്യവും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ദൈവികമായിട്ടുള്ള നടത്തിപ്പിൻ്റെയും വെളിപ്പാടിൻ്റെയും അടിസ്ഥാനത്തിൽ ഇതിനപ്പുറത്തേക്കും നിങ്ങൾക്ക് ഉപവാസം നടത്തുവാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മോശ. ഏറ്റവും നല്ല ഉദാഹരണമാണ് മോശ. മോശ നമ്മൾ അബ്സല്യൂട്ട് ഫാസ്റ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ പഠിച്ചതാണ്, 40 hours ദൈവത്തോടുകൂടെ പർവ്വതത്തിൽ ആയിരുന്നു. അവനൊന്നും കഴിച്ചില്ല, ഒന്നും കുടിച്ചുമില്ല. ആ ദിവസങ്ങളിൽ അവനൊന്നും കഴിച്ചില്ല, ഒന്നും കുടിച്ചുമില്ല. അപ്പോൾ എങ്ങനെയാണ് 3 days ആകുന്നതെന്ന് ചോദിച്ചാൽ, അത് ദൈവം പ്രത്യേകമായിട്ട് വിളിച്ചുകൊണ്ട് പോയതാണ്. ദൈവത്തിൻ്റെ ഡിവൈൻ പ്രൊട്ടക്ഷനിലായിരുന്നു. അങ്ങനെ വിളിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കാം. ഈ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ കയറി വരിക, ഞാൻ നിന്നോട് ഇടപെടാൻ പോവുകയാണ്, നിനക്ക് ഞാൻ ചില പ്രമാണങ്ങൾ തരാൻ പോവുകയാണ്, ഞാൻ നിനക്കൊരു സമാഗമന കൂടാരത്തിൻ്റെ മാതൃക തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എത്ര ദിവസം വേണമെങ്കിലും നമുക്കവിടെ. ഈ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യെസ്. അത് നമ്മളൊരു നിയമം പറയുമ്പോൾ അതിൻ്റെ മറുവശവും കൂടി നാം കാണേണ്ടതാണ്. മോശം മാത്രമല്ല, ചിലരൊക്കെ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ചരിത്രത്തിലും എനിക്ക് 3 days കൂടുതലിരുന്ന പലരെ പരിചയമുണ്ടല്ലോ, എനിക്കും പരിചയമുണ്ട്. അങ്ങനെ ആരും ഇല്ല, എസ്തേർ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരുന്നിട്ടുള്ള പല ആളുകളുണ്ട്. മോശ പുസ്തകത്തിലുള്ളതുകൊണ്ട് ഞാൻ എടുത്തു കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷേ ഈ പുസ്തകത്തിൽ പേര് പറയാത്ത അനേകം ആളുകൾ 72 hours അധികം എന്ത് ചെയ്തിട്ടുണ്ടാവും? കഠിന ഉപവാസം എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും നോർമൽ സാഹചര്യങ്ങളല്ല, അതൊക്കെ സൂപ്പർനാച്ചുറലായിട്ട് ദൈവം പ്രൊവൈഡ് ചെയ്ത സാഹചര്യങ്ങളാണ്. അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പുസ്തകവും അങ്ങനെ പറയുന്നില്ല. വേദപുസ്തകം പറയുന്നത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഞാനൊരു നോർമൽ പ്രിൻസിപ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ ചിലരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു വാശിക്ക് ചാടി അങ്ങ് ചെയ്ത് കളയും. അപ്പോൾ ഈ കാര്യം കൂടെ അറിഞ്ഞില്ലെങ്കിൽ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? എസ്തേർ ചെയ്തെങ്കിൽ എനിക്കും ഒന്ന് ചെയ്താൽ എന്താ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 3 days കഴിയുമ്പോൾ സൂക്ഷിക്കണമെന്നേ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ബട്ട് ഇഫ് ഗോഡ് കോൾസ് യു ആൻഡ് ഇഫ് ഗോഡ് ഗിവ്സ് യു ഗ്രേസ്. അല്ല, നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. പ്രവചനത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ യോവേലും മറ്റും പറയുന്നുണ്ട്, ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തുക. അങ്ങനെ ദൈവം ഇടപെട്ട്, നമ്മൾ നേരത്തെ അതിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇനി അത് പരിശോധിക്കുന്നുമുണ്ട്. ദൈവം ഇടപെട്ടിട്ട് ഒരു ഉപവാസം നീ നടത്തുക, അത് ഇത്ര ദിവസം വേണം. അല്ലെങ്കിൽ ദിവസം തന്നെ പറയുന്നില്ല, നീയും കയറി വരിക, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാൻ പോവാണ്, നിനക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദിവസം പോകുന്നതൊന്നും അറിയില്ല. മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കുവാനും കഴിയും. അല്ല, അപ്പം അപ്പം കൊണ്ടുമല്ല, വെള്ളം കൊണ്ടുമല്ല അല്ലേ ഞാൻ ജീവിക്കുന്നത്? അപ്പം കൊണ്ടുമല്ല, വെള്ളം കൊണ്ടുമല്ല, പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം. വചനം കേട്ട് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ 72 hours വരയ്ക്കാനൊക്കെ അല്ല കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെ ഇരുന്നങ്ങ് പോകാം. വൺസ് യു സിറ്റ് ബിഫോർ ഗോഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്, യു ക്യാൻ ഗോ കണ്ടിന്യൂസ്ലി ഫോർ എനി നമ്പർ ഓഫ് ഡേയ്സ്. അതൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കും ബോധ്യപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ നമ്മളൊരു കാര്യം വചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ എസ്തേർ നമ്മളെ ഈ കാര്യം കൂടി പഠിപ്പിക്കുന്നുണ്ട്. എന്ത് കാര്യമാണ്? ഒരു കഠിന ഉപവാസം സാധാരണഗതിയിൽ ഒരു മനുഷ്യന് അനുഷ്ഠിക്കുവാൻ കഴിയുന്നത് 72 hours ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠനമോ ഗവേഷണമോ നടത്തി ശരിയോ തെറ്റോ എന്നുള്ളത് കണ്ടെത്താവുന്നതാണ്. നമ്മളുടെ ലക്ഷ്യം അതല്ലാത്തത് കൊണ്ട് നമ്മൾ ആത്മീയ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. അത് അത്യാവശ്യമുള്ളൊരു ഇൻഫർമേഷൻ ആയതുകൊണ്ട് ഫാസ്റ്റിങ്ങിനെക്കുറിച്ച് ഞാൻ ഇടയ്ക്ക് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചരിത്രത്തിൻ്റെ ഗതി മാറ്റിവിടുന്നതിനായിട്ട് ദൈവം ഉപയോഗിച്ച ഒരു മഹത് സന്ദർഭമാണ് ആരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്? എസ്തേറിൻ്റെ.